ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഈ എന്താണ് പെർമ്യൂട്ടേഷൻ എന്താണ് കോമ്പിനേഷൻ എന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം അതിൻ്റെ അകത്ത് ആദ്യത്തെ കാര്യം നമ്മൾ പഠിച്ചു ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ചെയ്യണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫാക്ടോറിയൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്താണോ ഫാക്ടോറിയൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണോ അതായത് നമ്മളിപ്പോൾ ഒന്ന് മുതല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് മുതല് അഞ്ച് വരെയുള്ള നമ്പരുകൾ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് അഞ്ചേ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ മൂന്നേ ഫാക്ടോറിയൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ഒന്ന് മുതൽ ഏതാണോ നമ്പര് അതുവരെയുള്ള എല്ലാ നമ്പറുകളും മൾട്ടിപ്ലൈ ചെയ്യണം ഒന്ന് മുതലാണോ ഇപ്പോൾ നാല് ഫാക്ടോറിയൽ എങ്ങനെ പറയും ഒന്ന് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു നാല് പത്ത് ഫാക്ടോറിയൻ എങ്ങനെ പറയും ഒന്ന് ഇൻറ്റു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു നാല് ഇൻഡു അഞ്ച് ഇൻഡു ആറ് ഇൻഡു ഏഴ് ഇൻഡു എട്ട് ഇൻഡു ഒൻപത് ഇൻഡു പത്ത് ഇങ്ങനെ ഒന്നിൽ തുടങ്ങി ആ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഫാക്ടോറിയലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാക്ടോറിയലിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മളെ മറ്റേ എക്സ്പ്ലമേഷൻ മാർക്ക് പോലത്തെ ഒരു സാധനമാണ് നേട്ടെൻ ഫാക്ടോറിയൽ അപ്പോൾ ഒരു സിക്സ് ഫാക്ടോറിയൽ എങ്ങനെ എഴുതും ഒന്ന് ഇൻറ്റു രണ്ട് ഇൻഡു നൂറ് ഇൻറ്റു നാല് ഇൻറ്റു അഞ്ച് ഇൻറ്റു ആറ് കേട്ടല്ലോ അപ്പോൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്ന് മുതൽ ആ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ എൻ ഫാക്ടോറിയൽ എന്താണെന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത് ഒന്ന് മുതൽ എൻ്റെ വരെ മൾട്ടിപ്ലൈ ചെയ്യണം ഒന്ന് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു നാല് ഇൻഡു എവിടം വരെ മൾട്ടിപ്ലൈ ആണോ ചെയ്യണം വരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എൻ ഫാക്ടോറിയൽ കിട്ടും അപ്പോൾ ഫാക്ടോറിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം ഒന്ന് മുതൽ ആ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഡിനോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ എക്സ്പ്ലനേഷൻ മാർക്ക് വെച്ചാണ് എക്സ്പ്ലനേഷൻ മാർക്കല്ല അത് ആ സിംബൽ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി ഈ ഫാക്ടോറിയലിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതേ ശ്രദ്ധിച്ചു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് ഇത് ഇവിടെ നോക്കിയടാം ഒന്നേ ഫാക്ടോറിയൽ എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നത് നിങ്ങൾ ഒന്ന് മുതൽ ആ നമ്പർ വരെ ഒന്ന് മുതൽ ഒന്നു വരെയല്ലേ മൾട്ടിപ്ലൈ നമ്പർ ആയിരിക്കുന്നത് അപ്പോൾ ഒന്നേ ഫാക്ടോറിയൽ എത്രയാണ് ഒന്ന് തന്നെയാണ് രണ്ടേ ഫാക്ടോറിയൽ എത്ര വരും ഒന്നേ ഇൻറ്റു രണ്ട് ഒന്ന് മുതൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പർ വരുക ഒന്നേ ഇൻറ്റു രണ്ടിൻ്റെ ആൻസർ എത്ര വരും രണ്ട് അപ്പോൾ രണ്ടേ ഫാക്ടോറിയിൽ രണ്ടാണ് മൂന്നേ ഫാക്ടോറിയിൽ എത്രയാണ് ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഒന്നും രണ്ടും മൂന്നും കൂടി വിളിക്കുമ്പോൾ എത്ര കിട്ടി ആറ് മൂന്നേ ഫാക്ടോറിയിൽ നമുക്ക് എത്രയാണെന്ന് കിട്ടി ആറാണെന്ന് കിട്ടി അടുത്തത് നാല് ഫാക്ടോറിയൽ ഒന്നേ ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്നേ ഇൻറ്റു നാല് വരെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഒന്ന് ഇൻറ്റു രണ്ട് 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 ഇന്ന് ആറ് ആറ് ഇൻറ്റു നാല് എത്രയാണ് ഇരുപത്തിനാല് എന്ന് വരും ഒരെണ്ണം കൂടി പറയാം അഞ്ച് ഫാക്ടോറിയൽ എത്രയാണ് ഒന്ന് ഇൻറ്റു രണ്ട് ഇൻഡു മൂന്ന് ഇൻറ്റു നാല് ഇൻറ്റു അഞ്ച് ഒന്ന് മുതൽ അഞ്ച് വരെ മൾട്ടിപ്ലൈ ആണ് അപ്പോൾ ഇത് ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ ആൻസർ എത്ര ഒന്നും നൂറ്റി ഇരുപത് അതായത് ഒന്നേ ഫാക്ടോറിയൽ ഒന്ന് രണ്ടേ ഫാക്ടോറിയൽ രണ്ട് അങ്ങനെ അഞ്ചേ ഫാക്ടോറിയൽ വരെ നമ്മൾ കണ്ടുപിടിച്ചു നൂറ്റി ഇരുപത് ഇങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം ഫൈവ് ഇൻറ്റു സെവൻ ഫാക്ടോറിയൽ ഫൈൻറ്റ് ടു ഫാക്ടോറിയൽ ഫൈൻറ്റ് ത്രീ ഫാക്ടോറിയൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം അത് ചെയ്തോളും ഇനി അതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സീറോ ഫാക്ടോറിയൽ എത്രയാണ് നമ്മൾ പറഞ്ഞു വൺ ഫാക്ടോറിയൽ വൺ ആണ് ടു ഫാക്ടോറിയൽ ടു ആണ് സീറോ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ സീറോഫിന് ഇൻവ്യൂ ചെയ്യണം അങ്ങനെ നമുക്ക് ഇൻഡ്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ സീറോ ഫാക്ടോറിയലിൻ്റെ നമ്മൾ കാണാതെ പണിച്ച് വെക്കേണ്ട ഒരു റിസൾട്ടാണ് സീറോ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അല്ല സീറോ ഫാക്ടോറിയലിന്റെ ആൻസർ എത്രയാണ് വണ്ണാണ് ഒട്ടും മറന്നുപോരുത് ഒരു മാർക്കിലേക്ക് വേണമെങ്കിൽ ചോദിക്കാം വാട്ട് ഈസ് സീറോ ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഫൈൻഡ് സീറോ ഫാക്ടോറിയൽ സീറോ ഫാക്ടോറിയലിന്റെ ആൻസർ എത്രയാണ് വൺ മറന്നുപോരുത് സീറോ ഫാക്ടോറിയൽ എത്രയാണ് വൺ ഈ പ്രോപ്പർട്ടി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം കാര്യം നമുക്ക് കണക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കുറെ പ്രോബ്ലംസ് ചെയ്യാൻ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണത് സീറോ ഫാക്ടോറിയൽ സീറോ ഒഴിച്ച് ബാക്കി എന്തിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഒന്ന് മുതൽ ആ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയൽ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതൊന്നും നമുക്കില്ല കേട്ടല്ലോ അപ്പോൾ സീറോ ഫാക്ടോറിയൽ ഫാക്ടോറിയിൽ ആണ് ബാക്കി എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഒന്നു മുതൽ ആ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് തവണയായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കാര്യം ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് ചെയ്ത് തെറ്റിയേക്ക് കളയും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു മൂന്ന് മോഡൽസ് ചോദ്യങ്ങളുണ്ട് അപദേശം ശ്രദ്ധിച്ചു എടാ ആദ്യത്തെ മോഡൽ ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യും ഫൈൻ ടു സിക്സ് ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കും സിക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റ് മൂന്ന് ഇഞ്ച് നാല് ഇൻറ്റു അഞ്ച് ഇൻറ്റു ആറ് സിക്സ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ ഒന്ന് മുതൽ ആറ് വരെയും ഗുണിച്ചാൽ മതി അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആറേ ഫാക്ടോറിയൽ എന്ന് നമ്മൾ നമ്മളുടെ കാൽക്കുലേറ്ററിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എത്തേണ്ടത് എത്രയാണ് ഇതുവരെ നൂറ്റി ഇരുപതായിരുന്നു നൂറ്റി ഇരുപത് ഇൻറ്റു ആറ് ചെയ്യുമ്പോൾ ആൻസർ എത്ര വന്നു എഴുന്നൂറ്റി ഇരുപത് കേട്ടോളൂ അപ്പോൾ ആൽസർ അത്രയായിട്ട് എഴുന്നൂറ്റി ഇരുപത് സിക്സ് ഫാക്ടോറിയൽ എഴുന്നൂറ്റി ഇരുപത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം ത്രീ ഫാക്ടോറിയൽ എത്ര ത്രീ ഫാക്ടോറിയൽ എത്രയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ വൺ ഇൻറ്റു ടു ടു ഇൻറ്റു ത്രീ ആൻസർ എത്രയാണ് സിക്സ് ഫോർ ഫാക്ടോറിയൽ എത്രയാണെന്ന് ചോദിക്കുക എത്രയാണ് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ആൻസർ എത്ര വന്നു ട്വൻറ്റി ഫോർ എന്ന ആൻസർ വരും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുറച്ച് ചോദ്യം ഇവിടെ ചോദിക്കാം പക്ഷെ മിക്കവരും തെറ്റിച്ച് കളയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ഫോർ ഫാക്ടോറിയൽ മൈനസ് ടു ഫാക്ടോറി എവിടെ ഇങ്ങനെ ഒരു ചോദ്യം വരുവാണ് ഇമ്പോർട്ടൻ്റ് ആണെ ഫോർ ഫാക്ടോറിയൽ മൈനസ് ടു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നാല് ഫാക്ടോറിയലിൽ നിന്ന് രണ്ട് ഫാക്ടോറിയൽ കുറച്ച് ഉത്തരം രണ്ട് ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റുമോ സർ എന്താണെന്ന് മിക്കവരും എഴുതുന്നതാണ് നാല് ഫാക്ടോറിയലിൽ നിന്ന് രണ്ട് ഫാക്ടോറിയൽ കുറച്ച് രണ്ട് ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇങ്ങനെ എഴുതരുത് ഫാക്ടോറിയലുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നാല് ഫാക്ടോറിയൽ എന്താണെന്ന് കണ്ടുപിടിക്കാം എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് രണ്ടേ ഫാക്ടോറിയൽ എന്താണോ അത് കുറയ്ക്കാം സിമ്പിൾ എങ്ങനെയാണ് ഫോർ ഫാക്ടോറിയൽ എത്രയാണ് വൺ ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ആൻസർ എത്ര വന്നു ട്വൻ്റി ഫോർ ടു ഫാക്ടോറിയിൽ എത്രയാണ് വൺ ഇൻറ്റു ടു ആൻസർ എത്ര വന്നു ടു അപ്പോൾ ഫോർ ഫാക്ടോറിയിൽ നിന്ന് ടു ഫാക്ടോറിയൽ കുറയ്ക്കാൻ പറഞ്ഞാൽ ഫോർ ഫാക്ടോറിയൽ എത്രയാണ് ട്വൻറ്റി ഫോർ മൈനസ് ടു ഫാക്ടോറിയൽ എത്രയാണ് ടു ട്വൻറ്റി ഫോറിൽ നിന്ന് ടു കുറച്ചാൽ ബാക്കി ആൻസർ എത്രയാണ് ഇതുപോലെ തന്നെ വേറൊരു സാധനമാണ് ഒരു ക്വസ്റ്റ്യൻ പറയാം ഫൈൻഡ് ഫോർ ഫാക്ടോറിയൽ പ്ലസ് ത്രീ ഫാക്ടോറിയൽ ഇങ്ങനെ പറഞ്ഞാൽ ഫോർ ഫാക്ടോറിയലും ത്രീ ഫാക്ടോറിയലും കൂടി കൂട്ടി നമുക്ക് സെവൻ എന്ന് എഴുതാൻ പറ്റുമോ ഇല്ല സപ്പറേറ്റ് കണ്ടുപിടിക്കണം ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഫോർ ഫാക്ടോറിയൽ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം വൺ ഇൻ ടു ടു ഇൻ ടു ത്രീ ഇൻറ്റു ഫോർ ആൻസർ എത്ര ഇട്ടി ഇതെല്ലാം കൂടി എന്തു ചെയ്യുമ്പോൾ ട്വൻറ്റി ഫോർ ത്രീ ഫാക്ടോറിയൽ എത്രയാണ് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ എത്ര തോന്നുന്നു സിക്സ് ഇനി ഇത് രണ്ടും പുള്ളി കൂട്ടാൻ പറഞ്ഞാൽ ഫോർ ഫാക്ടോറിയൽ ട്വൻറ്റി ഫോർ ആണ് പ്ലസ് ത്രീ ഫാക്ടോറിയൽ എത്രയാണ് സിക്സ് ആണ് അപ്പോൾ ആൻസർ എത്ര കിട്ടി തേർട്ടി എന്ന് കിട്ടും അപ്പോൾ ആഡ് ചെയ്യാനോ സപ്ട്രാക്ട് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രണ്ട് നം ഫാക് ഫാക്ടോറിയലിനടുത്ത് മൾട്ടിപ്ലൈ ചെയ്യരുത് അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് അത് തമ്മിലേ ആഡ് അല്ലെങ്കിൽ സപ്ട്രാക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാവുള്ളൂ കേട്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒരെണ്ണം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും ഒന്നിങ്ങനെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് അങ്ങോട്ട് ചോദിക്കും പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് ചോദിക്കുമ്പോൾ തെറ്റ് തെറ്റിക്കരുത് എങ്ങനെയാണ് ഫാക്ടോറിയലുകൾ രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം എന്നിട്ട് എന്താണോ ചെയ്യാന്നുള്ളത് അതങ്ങോട്ട് ചെയ്തോളാം എളുപ്പമില്ലടാ ഭയങ്കര എളുപ്പം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് ശ്രദ്ധിച്ചിരുന്നോളം ഇടതു ചോദ്യം ഞാൻ ശ്രദ്ധിച്ചു ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളാം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഫൈവ് ഇൻറ്റു ഫൈവ് ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിയൽ ഇത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ നമുക്ക് എങ്ങനെ ചെയ്യാം അതെ ഫൈവ് ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിയൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫൈവ് ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇങ്ങനെ എഴുതാലോ ഇനി ഏതൊക്കെ കട്ട് ചെയ്ത് കളയാം എൻ്റെ എൻ്റെ വളവുണ്ട് മൾട്ടിപ്ലിക്കേഷൻ അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ ഒരു വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ആണത് ഇവിടെ ഒരു വൺ ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഉണ്ട് ആൻസർ ഫോർ ഇൻറ്റു ഫൈവ് ആൻസർ അത്ര എഴുതി ട്വൻറ്റി എന്ന് കിട്ടി അപ്പോൾ ഒരു ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം പക്ഷേ ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഒരു ടെൻ ട്വൽവ് ഫാക്ടോറിയൽ ബൈ എയ്റ്റീൻ ഫാക്ടോറിയൽ എന്നാണ് ചോദിച്ചിരുന്നത് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഒന്ന് മുതൽ ഇരുപത് വരെ എഴുതുവോ ഒന്ന് മുതൽ പതിനെട്ട് വരെ എഴുതുവോ ഇല്ല സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം പിടിക്കാം അഞ്ചേ ഫാക്ടോറിയിൽ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് മൂന്നേ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം പക്ഷെ നമുക്ക് ചില പ്രോബ്ലങ്ങൾ ചെയ്യാൻ ഇനി പറയാൻ പോകുന്നൊരു കാര്യം ആവശ്യമുണ്ട് ഇത് ശ്രദ്ധിച്ചേ ഞാൻ വേറൊരു കാര്യം പറയാൻ പോവാണ് അതെ ഒരു സിക്സ് ഫാക്ടോറിയലിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ അടാം വൺ ഇൻറ്റു ടു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഫൈവ് സിക്സ് അപ്പം ഇവിടെ ശ്രദ്ധിച്ചടാ ഈ സിക്സ് ഫാക്ടോറിയലിന് തന്നെ ഇവിടെ നോക്കിയേ ഈ വണ്ണ് മുതൽ ഫോർ വരെ ഇൻട്രു ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നവരെ ഒന്ന് മുതൽ ഫോർ വരെ ഇൻ ചെയ്യുന്നു അതിനെ പറയുന്ന അതിനെപ്പറയുന്നവര് ഫോർ ഫാക്ടോറിയൽ എന്നല്ലേ അപ്പോൾ ഇവിടം വരെ ഉള്ളതിനെ നമുക്ക് ഫോർ ഫാക്ടോറിയൽ എന്ന് വിളിച്ച് ബാക്കി ഇൻറ്റു ഫൈവ് ഇൻറ്റു സിക്സ് എന്ന് എഴുതാൻ പാടില്ലേ സിക്സ് ഫാക്ടോറിയലിന് എഴുതാനുള്ളൂ പ്രശ്നമുണ്ടോ ഇല്ല അല്ലെങ്കിൽ സിക്സ് ഫാക്ടോറിയലിന് വേറൊരു രീതിയിൽ എഴുതാം ത്രീ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ ത്രീ വരെ ഉണ്ട് ബാക്കി എത്ര കൂടി വേണം ഫോറും വേണം ഫൈവും വേണം സിക്സും വേണം അതുപോലെ വേറെ ഒന്നും പറഞ്ഞപ്പോൾ ഫൈവ് ഫാക്ടോറിയൽ നമുക്ക് അഞ്ച് ഫാക്ടോറിയലിന് എഴുതാം എങ്ങനെ എഴുതാം നാലേ ഫാക്ടോറിയൽ മുതൽ എനിക്ക് എഴുതണോ എങ്ങനെ എഴുതും നാലേ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ നാല് ആയി ബാക്കി എന്തുകൂടി വന്നാൽ മതി അഞ്ച് ഫാക്ടോറിൽ വരാൻ ഇൻഡു അഞ്ചുകൂടി വന്നാൽ പോരെ വേറെ ഒന്ന് എയ്റ്റ് ഫാക്ടോറിയൽ എനിക്ക് സിക്സ് ഫാക്ടോറിയൽ മുതൽ എഴുതും എങ്ങനെ എഴുതാമോ എയ്റ്റ് ഫാക്ടോറിയലിന് എയ്റ്റ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ എട്ട് വരെ ഇൻഡു ചെയ്യണം സിക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ ആറ് വരെയായി ബാക്കി എത്ര കൂടി വന്നാൽ മതി ഒരു ഏഴും എട്ടും കൂടി വന്നാൽ പോരാളാണ് പോരെ അല്ല എനിക്ക് നൈവേറെ തോന്നു എയ്റ്റ് ഫാക്ടോറിൽ എനിക്ക് അഞ്ചേ ഫാക്ടോറിയൽ വെച്ച് എങ്ങനെയാണ് ഒന്നു മുതൽ എട്ട് വരെയും വേണം അഞ്ചേ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ അഞ്ച് വരെ ആയി ബാക്കി എത്ര കൂടി വന്നാൽ മതി ഒരു ആറും ഒരു ഏഴും എട്ടും വന്നാൽ പോരെ ഒരാളാണ് അപ്പോൾ ഇതേ ഇനി ചെയ്യാവുന്ന പരിപാടി ഞാൻ സിമ്പിളാണ് നമുക്ക് അഞ്ചേ ഫാക്ടോറിയൽ ബൈ മൂന്നേ ഫാക്ടോറിയിൽ രണ്ടു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ അറിയാമോ ഇവിടുത്തെ ചെറിയ നമ്പർ ഏതാണോ നോക്കണം ത്രീ ഫാക്ടോറി ഇതല്ലേ അതെ അതേപോലെ അതല്ലേ അഞ്ച് ഫാക്ടോറിയലിന് ഈ ത്രീ ഫാക്ടോറിയൽ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാവും ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു അഞ്ച് വരാൻ ഫോർ ഇൻറ്റു ഫൈവ് കൂടി വേണ്ടേ നോക്ക് ഇനി ത്രീ ഫാക്ടോറിയലും ത്രീ ഫാക്ടോറിയലും കൂടി കട്ടി കട്ട് ചെയ്ത് കളയാം അപ്പോൾ ആൻസർ അത്ര എഴുതി ഫോർ ഇൻറ്റു ഫൈവ് ആൻസർ എത്രയാണ് ട്വൻറ്റി എളുപ്പമില്ല എളുപ്പമാണ് ഇനി അടുത്തത് സെവൻ ഫാക്ടോറിയൽ ബൈ സിംപിളായിട്ട് ഫോർ ഫാക്ടോറിയൽ ചോദിച്ചാലേ ഒന്ന് മുതൽ ഏഴുവരെ സമയം കളയണോ വേണ്ട താഴത്ത് ഫോർ ഫാക്ടോറിയലാണ് അതുപോലെ തന്നെ എഴുതി ഇനി എന്ത് ചെയ്യണം മേളിൽ സെവൻ ഫാക്ടോറിയലിന് ഈ ഫോർ ഫാക്ടോറിയൽ വെച്ച് അങ്ങോട്ട് എഴുതാം ഫോർ എങ്ങനെ എഴുതാം ഫോർ ഫാക്ടോറിയൽ ഇൻറ്റു ഫൈവ് ഇൻറ്റു സിക്സ് ഇൻറ്റു സെവൻ അപ്പോൾ ഈ ഫോർ ഫാക്ടോറിയലും ഫോർ ഫാക്ടോറിയലും വിളിക്കാൻ അനുസരിച്ച് എഴുതാം ബാക്കി എന്ത് തോന്നു ഫൈവ് ഇൻറ്റു സിക്സ് ഇൻറ്റു സെവൻ ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി ആണ് തേർട്ടി ഇൻറ്റു സെവൻ എത്ര വന്നു ടു വൺ സീറോ എളുപ്പമില്ല എടാ പുറം പറയു ഒരു എയ്റ്റ് ഫാക്ടോറിയൽ ബൈ എത്രയാണ് ചെയ്യാൻ പറ്റുന്ന എഴുതാം ഇല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിച്ച് എയ്റ്റ് ഫാക്ടോറിയൽ ബൈ സിക്സ് ഫാക്ടോറിയൽ അട എങ്ങനെ ചെയ്യാം സിമ്പിൾ പരിപാടി സിക്സ് ഫാക്ടോറിയൽ താഴെ എഴുതി എയ്റ്റ് ഫാക്ടോറിയൽ നമുക്ക് സിക്സ് ഫാക്ടോറിയൽ ഇൻറ്റു സെവൻ ഫാക്ടോറിയൽ ഇൻറ്റു എയ്റ്റ് ഇവിടെ സിക്സ് വെച്ച് എഴുതാൻ കാര്യമൊക്കെ താഴെ സിക്സ് ഒന്ന് വെട്ടിക്കളയാൻ വേണ്ടിയത് അപ്പോൾ ഈ സിക്സ് സിക്സ് ഈ ആൻസർ ചെയ്ത് കളയാവും അപ്പോൾ ഏഴ് ഇൻറ്റു എന്ന ആൻസർ ഒരു ഏഴ് ഇൻറ്റു എട്ട് എത്രയാണ് അൻപത്തി ആറ് അല്ലെങ്കിൽ ഫിഫ്റ്റി സിക്സ് ഇനി ഇതൊന്നും ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പം തന്നെ ഇത് കാൽക്കുലേറ്റർ മുന്നേറ്റടിച്ചു കൊടുത്തേച്ചാൽ മതി ആൻസർ കിട്ടും പക്ഷേ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ ഇത് വേണം അതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടല്ലോ ഈ ചാപ്റ്റർ കുറച്ച് ആയി കഴിയുമ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫാക്ടോറിയ എളുപ്പമല്ലേ അപ്പോൾ ഫാക്ടോറിയിൽ കൂടി കഴിയുമ്പോൾ നമുക്കിനി കയറേണ്ടത് പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലേക്ക് അപ്പോൾ അടുത്ത പാട്ട് പെർമിറ്റേഷൻസ് ആയിരിക്കും അപ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരിക